ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വി പി സി ഫ്ലോ ലോഗ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് സബ്നെറ്റ് ലെവലിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സബ്നെറ്റ് ചൂസ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് വി പി സി ഫ്ലോ ലോഗ് എനേബിൾ ചെയ്യാം. അതല്ലെങ്കിൽ വി പി സി ലെവലിൽ നമുക്ക് ഫ്ലോ ലോഗ് എനേബിൾ ചെയ്യാവുന്നതാണ്. വി പി സി ലെവൽ എനേബിൾ ചെയ്യുമ്പോൾ എല്ലാ സബ്നെറ്റിലും അത് ഇൻക്ലൂഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് വി പി സിയുടെ ഡാഷ്ബോർഡിലാണ്. എൻ്റെ വി പി സി 5 VPC എനിക്കുള്ളത്. അതിനകത്ത് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് മാനേജ്മെൻ്റ് വി പി സിക്കകത്താണ് വി പി സി ഫ്ലോ ലോഗ് എനേബിൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് മാനേജ്മെൻ്റ് വി പി സി മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്യുവാണ് അവിടെ. അപ്പോൾ എനിക്കത് മാത്രമേ ഇപ്പോൾ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോ ലോഗിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാം എനിക്കിവിടെ ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ സബ്നെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിലും എനേബിൾഡ് അല്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി 6 സബ്നെറ്റാണ് ഉള്ളത്, പ്രൈവറ്റും പബ്ലിക്കും ആയിട്ട്. ഞാനിപ്പോൾ തൽക്കാലം ഫസ്റ്റ് തന്നെ സബ്നെറ്റ് ലെവൽ വി പി സി ഫ്ലോ ലോഗ് എങ്ങനെ എനേബിൾ ചെയ്യാന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സബ്നെറ്റ് ചൂസ് ചെയ്യുകയാണ്. മാനേജ്മെൻ്റ് പബ്ലിക് സബ്നെറ്റ് 2A ആണ് ഞാൻ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്ലോ ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിനകത്തൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ താഴത്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടാബാണ് വരുന്നത്. ഇവിടെ ആദ്യം തന്നെ വി പി സി ഫ്ലോ ലോഗിൻ്റെ ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ മാനേജ്മെൻ്റ് സബ്നെറ്റ് വി പി സി ഫ്ലോ ലോഗ് എന്നെന്തെങ്കിലും ഒരു നെയിം കൊടുക്കുവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള നെയിം കൊടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം സെലക്ട് റിസോഴ്സും പറഞ്ഞ് ഏത് സബ്നെറ്റാണോ അതിൻ്റെ ഐഡിയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിൽട്ടർ, നിങ്ങൾക്ക് ഏത് എല്ലാം വേണോ, അതായത് അക്സെപ്റ്റ് ചെയ്യണതും റിജക്റ്റ് ചെയ്യണതും വേണോ, അല്ലെങ്കിൽ ഏത് റിജക്റ്റ് മാത്രം മതിയെങ്കിൽ അത് മാത്രം ചൂസ് ചെയ്യാം. മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റും റിജക്റ്റും എല്ലാം കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റോ റിജക്റ്റോ മാത്രം ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓളാണ് കൊടുക്കുന്നത്. അതുപോലെ മാക്സിമം അഗ്രിഗേഷൻ ഇൻ്റർവൽ എന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാൻ 10 മിനിറ്റാണ് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നത്. ഡിഫോൾട്ട് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും. നിങ്ങളത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം. അതുപോലെ ഡെസ്റ്റിനേഷൻ ഞാൻ കൊടുക്കുന്നത് ക്ലൗഡ് വാച്ചാണ് കൊടുക്കുന്നത്. അതായത് ക്ലൗഡ് വാച്ചിൻ്റെ ലോഗ്സിലേക്കാണ്, ലോഗ് ഗ്രൂപ്പിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ലോഗ് ഗ്രൂപ്പ് ക്ലൗഡ് വാച്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ക്ലൗഡ് വാച്ചിൽ പോയിട്ട് ഒരു ലോഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ ഇവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ വരത്തുള്ളൂ. എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ IAM റോള് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ IAM റോള് ഇവിടെ താഴത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പ് പെർമിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. നമുക്ക് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ പെർമിഷനെല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റോൾ നെയിം എല്ലാം പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് ക്ലൗഡ് വാച്ചിനകത്ത് പോയിട്ട് ലോ ഗ്രൂപ്പാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായി പോകുന്നത്. അപ്പോൾ സെർച്ച് ടാബിൽ പോയിട്ട് നമുക്ക് ക്ലൗഡ് വാച്ച് എന്നുള്ള ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ക്ലൗഡ് വാച്ചിൽ പോയിട്ട് ഒരു ഇതിനു വേണ്ടി ഒരു ലോ ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ക്ലൗഡ് വാച്ച് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലൗഡ് വാച്ചിൻ്റെ ഡാഷ്ബോർഡ് വന്നു. ഇവിടെ ലോഗ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡ്. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ലോ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ലോ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ അത് തന്നെ ലോ ഗ്രൂപ്പ് നെയിമാണ് കൊടുക്കേണ്ടത്, അത് കൊടുക്കുക. ഞാൻ മാനേജറിൻ്റെ വി പി സി ഫ്ലോ ലോഗ് സബ്നെറ്റ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ റിട്ടൻഷൻ സെറ്റിംഗ് എന്ന് വെച്ച് നമുക്ക് എത്ര നാൾ ലോഗ് കീപ്പ് ചെയ്യണം, അതോ അത്ര ഒരു മാസമാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫസ്റ്റ് ഒരു മാസം ലോഗ് മാത്രം കീപ്പ് ചെയ്യുള്ളൂ, അതിന് പുറകിലുള്ള 31, 32 അങ്ങനെയുള്ള ലോഗ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടിയാണ് റിട്ടൻഷൻ സെറ്റിങ്സ് പറഞ്ഞു കൊടുക്കുന്നത്. അതെപ്പോഴും നമുക്ക് ഒരു 3 മാസം ഒരു മാസം കൊടുക്കുക, അല്ലെങ്കിൽ ലോഗ് ഗ്രൂപ്പ് സ്പേസ് കൂടിയിട്ട് അതിൻ്റെ ബില്ല് ഒരുപാടാവും. KMS നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഓപ്ഷനിലാണ് ടാഗ് നെയിം കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ സബ്നെറ്റിന് വേണ്ടിയുള്ള ഒരു ലോ ഗ്രൂപ്പ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സബ്നെറ്റ് ലെവല് ലോ ഗ്രൂപ്പ് എന്നെ എവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വി പി സി ഫ്ലോ ലോഗിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ, സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടും. നമുക്കൊന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ലോ ഗ്രൂപ്പ് അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ചൂസ് ചെയ്യുക. അടുത്തത് നമുക്ക് ഇതിനു വേണ്ടി IAM റോള് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ IAM സർവീസിൽ തന്നെ പോവുക. ആ ടാബിൽ പോയതിന് ശേഷം അവിടെ റോൾ നെയിം കൊടുക്കുക. റോൾ നെയിം നിങ്ങളുടെ ഇഷ്ടമുള്ള റോൾ നെയിം ഇവിടെ പറഞ്ഞു കൊടുക്കാമെന്നാണ്. ഞാൻ മാനേജ്മെൻ്റ് വി പി സി ഫ്ലോ ലോഗ് റോൾ എന്നും പറഞ്ഞ് ജസ്റ്റ് കൊടുക്കുവാണ്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു വി പി സി ഫ്ലോ ലോഗിന് വേണ്ടി, ഇപ്പോൾ അല്ല കുറേ വി പി സി ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു വി പി സി ഫ്ലോ ലോഗ് റോൾ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇത് താഴത്ത് കാണുന്നതാണ് അതിൻ്റെ പെർമിഷൻസ്. അപ്പോൾ ഇതിവിടെ നമ്മൾ അലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ IAM റോളിൽ ആ റോൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ അലോ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ IAM റോളിൻ്റെ സെക്ഷനിൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വി പി സി ഫ്ലോ ലോഗ് റോൾ അവിടെ വന്നിട്ടുണ്ട്. അത് ചൂസ് ചെയ്തു.
ഇപ്പോൾ വേണമെങ്കിൽ ഐ എം സർവീസിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും നമുക്കവിടെ ആ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത റോൾ അവിടെ വന്നിട്ടുണ്ടോ ഇല്ല നമുക്കൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഐ എം സർവീസിനകത്ത് വന്ന് അവിടെ റോളിനകത്ത് ചൂസ് ചെയ്ത് അവിടെ വി പി സി ഫ്ലോ ലോഗ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. ഇത് ഇൻലൈൻ പോളിസി ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജേസൺ ഫോർമാറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തത് ലോഗ് ഫോർമാറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാമെന്നാണ്, ഒന്നുമില്ലെ എ ഡബ്ല്യു എസിൻ്റെ ഡിഫോൾട്ട് ഫോർമാറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ എ ഡബ്ല്യു എസിൻ്റെ ഡിഫോൾട്ട് ഫോർമാറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് അടുത്ത ടാഗ് നെയിമും കൊടുക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോ ലോഗിൻ്റെ ഒരു ഫോർമാറ്റ്. ഇതിനകത്ത് അവർ പറയുന്നുണ്ട് താഴത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എ ഡബ്ല്യു എസിൻ്റെ അക്കൗണ്ട് നമ്പർ ഇൻ്റർഫേസ് ഏതാണോ, അതായത് നിങ്ങളുടെ ആ സബ്നെറ്റിനകത്ത് എത്ര ഇ സി ടു ഇൻസ്റ്റൻസ് നാറ്റിഗേറ്റ് എ എൽ ബി ഇതെല്ലാം വരും. അപ്പോൾ അതിൻ്റെ ഇ എൻ ഐ ബേസ് ചെയ്തിട്ടാണ് ലോഗ് ജനറേറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇൻ്റർഫേസിൻ്റെ ഇ എൻ ഐയുടെ ഐ ഡി, സോഴ്സ് ഐ പി, സോഴ്സ് പോർട്ട്, പ്രോട്ടോക്കോൾ, പാക്കറ്റ്, ഡെസ്റ്റിനേഷൻ ഐ പി, ഡെസ്റ്റിനേഷൻ്റെ പോർട്ട് നമ്പർ, എത്ര ബൈറ്റാണ് പാക്കറ്റ്, അതിൻ്റെ സ്റ്റാർട്ട് എൻ്റെ എല്ലാം വരും. പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്നുള്ളതും കൂടി കാണിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലോക്കായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാവുന്നതാണ് ക്ലൗഡ് ലോഗിനകത്ത് പോയിട്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു എ ഡബ്ല്യു എസ് ഡിഫോൾട്ട് ലോഗ് ഫോർമാറ്റ്. അടുത്ത നമുക്ക് ടാഗ് നെയിം കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ സബ്നെറ്റ് പബ്ലിക് സബ്നെറ്റ് 2A ഞാൻ വി പി സി ഫ്ലോ ലോഗ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ്നെറ്റിൽ മാത്രമാണ് ഇപ്പോൾ വി പി സി ഫ്ലോ ലോഗ് എനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലൗഡ് വാച്ചിൻ്റെ വേറൊരു സബ്നെറ്റിലും അതേപോലെ ഈ വി പി സി ഫ്ലോ ലോഗ് എഫക്റ്റ് ആയിട്ടില്ല. അതല്ല, വി പി സിക്കകത്ത് പോയാലും നമുക്ക് അവിടെ ഫ്ലോ ലോഗിൽ നോക്കി അവിടെയും കാണിച്ചിട്ടില്ല. ഇവിടെ വരണമെങ്കിൽ വി പി സി ലെവലിൽ നമ്മൾ ഫ്ലോ ലോഗ് എനേബിൾ ചെയ്താൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്ലൗഡ് വാച്ചിൻ്റെ ലോഗിൽ പോയി നോക്കാം. അവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, കുറച്ച് ടൈം എടുക്കും. അതേപോലെ ഞാനിവിടെ റിട്ടൻഷൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ റിട്ടൻഷൻ സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം പീരീഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. 1 മന്ത്തോ 5 ഡേയ്സ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 ഡേയ്സാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് 5 ഡേയ്സ് ഉള്ള ലോഗ് മാത്രമേ ഇവിടെ ലോഗിൽ കാണിക്കുള്ളൂ. ബാക്കിയെല്ലാം ഓൾഡായിട്ടുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്. അപ്പോൾ അതിനകത്ത് ആ ഫ്ലോ ലോഗ് ഗ്രൂപ്പിനകത്ത് കയറിയതിന് ശേഷം നമുക്ക് റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ലോഗും കാണിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സബ്നെറ്റിൽ ഒരു സെർവർ റണ്ണിംഗ് ഇല്ല. ഞാനപ്പോൾ സെർവർ റൺ ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സെർവറിൻ്റെ ഇപ്പോൾ എൻ്റെ റൺ ചെയ്ത സെർവറിൻ്റെ ഇ എൻ ഐ, അതായത് നെറ്റ്വർക്ക് അഡാപ്റ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ഐഡിയാണ് കാണിച്ചിരിക്കുന്നത്. വെബ് സെർവർ ആ സെയിം സബ്നെറ്റിൽ എൻ്റെ ഒരു വെബ് സെർവർ റണ്ണിംഗ് ആണ്. ഞാനത് ഓൺ ചെയ്തായിരുന്നു, എന്നിട്ടാണ് ഞാൻ റിഫ്രഷ് ചെയ്തത്. ഞാൻ അതിൻ്റെ പബ്ലിക് ഐപ്പ് എടുത്തിട്ട് ജസ്റ്റ് കോൾ ചെയ്തു, സൈറ്റെല്ലാം ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ തോന്നുന്ന പ്രാവശ്യം റിഫ്രഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലോഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി ക്ലൗഡ് വാച്ചിൽ പോയി കഴിഞ്ഞാൽ ലോഗ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സെയിം ഇ എൻ ഐ തന്നെയാണ് അവിടെയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുമൂന്ന് സെർവർ ഉണ്ടെങ്കിൽ അത്ര ഇ എൻ ഐ ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. എത്ര സെർവർ ഉണ്ടോ എല്ലാ സെർവറിൻ്റെ ഇ എൻ ഐ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സെർവറിൻ്റെ ഇ എൻ ഐ നെറ്റ്വർക്ക് അഡാപ്റ്ററിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്നതാണ്. ഇതിനകത്ത് വരുന്ന റിക്വസ്റ്റും റെസ്പോൺസും കാര്യങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഐ പി അഡ്രസ്സും ഡെസ്റ്റിനേഷനും സോഴ്സും പോർട്ടും എല്ലാം ഉണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് റിജക്റ്റ് ആണോ അക്സെപ്റ്റ് ആണോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ട് ഇത് നോക്കി ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ബ്ലോക്ക് വരുന്ന റിജക്റ്റ് ആവുന്നതിന് വേണ്ടി നമുക്ക് ഫിൽട്ടർ എഴുതി അലാറം സെറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും റിജക്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ള നമുക്ക് അലാറം വഴി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് സബ്നെറ്റ് ലെവലാണ്. നമുക്ക് ഇനി അടുത്തത് വി പി സി ലെവൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ മെട്രിക് ഫിൽട്ടറിങ്ങിൽ വന്നാൽ നമുക്കിവിടെ ഫിൽട്ടറിങ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിജക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും ക്ലൗഡ് വാച്ചിൻ്റെ തന്നെ, ക്ലൗഡ് വാച്ച് ത്രൂ. അപ്പോൾ ഏതെങ്കിലും റിജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അലർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വേറൊരു സെർവർ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു എൻ ഐ മാത്രം ഇ എൻ ഐ മാത്രം കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു സെർവറും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഡി ബി സെർവർ ഉണ്ട്, അതും കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇ എൻ ഐയും കൂടി അവിടെ കാണിക്കും. അതിനകത്തേക്ക് വരുന്ന റിക്വസ്റ്റും കാര്യങ്ങളെല്ലാം ആ ഇ എൻ ഐയുടെ അണ്ടർലൈക്കും വരുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പറയാം, അതിനകത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നിലയിൽ നടന്നാൽ മാത്രമേ അതിൻ്റെ ലോഗ് ജനറേറ്റ് ആവുള്ളൂ.
അപ്പോൾ അടുത്തത് നമുക്ക് വി പി സി ലെവൽ എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പോൾ ഞാൻ വി പി സി സെലക്ട് ചെയ്തു, അതിനകത്ത് പോയിട്ട് ആക്ഷനിൽ പോയിട്ട് ക്രിയേറ്റ് ഫ്ലോ ലോഗ് കൊടുക്കുക. ഞാനപ്പോൾ ഒരു നെയിം കൊടുക്കുവാണ്, മാനേജറിൻ്റെ വി പി സി ഫ്ലോ ലോഗ് എന്ന് പറഞ്ഞ് ഒരു നെയിം കൊടുക്കുവാണ്. അതേപോലെ തന്നെ ഇവിടെ ഫിൽട്ടർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഓൾ കൊടുത്തു. മാക്സിമം അഗ്രിഗേഷൻ ടൈം ഞാൻ 1 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ ക്ലൗഡ് വാച്ച് തന്നെയാണ്. ഇവിടെ എനിക്ക് പുതിയൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒന്നിൽ സെയിം ബക്കറ്റ് തന്നെ യൂസ് ചെയ്യാം, മീൻസ് ബക്കറ്റ് അല്ല ക്ലൗഡ് വാച്ച് ലോഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ സെയിം തന്നെ കൊടുക്കുവാണ് തൽക്കാലത്തേക്ക്, അതല്ല സെയിം ഐ എം റോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്രിയേറ്റ് ആയത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ വി പി സി ലെവലിൽ ഫ്ലോ ലോഗ് ചെക്ക് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ സബ്നെറ്റിൻ്റെ ലോ ഗ്രൂപ്പ് ക്ലൗഡ് വാച്ച് ലോ ഗ്രൂപ്പിലേക്ക് തന്നെയാണ് അത് റീഡയറക്റ്റ് ചെയ്യുന്നത്, ലോഗ് സ്ട്രീം ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സബ്നെറ്റിൽ പോയി കഴിഞ്ഞാലും ഫ്ലോ ലോഗ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം. വി പി സി ലെവൽ എനേബിൾ ചെയ്തുകൊണ്ട് എല്ലാ സബ്നെറ്റിലും അത് എഫക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ പബ്ലിക് സബ്നെറ്റ് 2A വരുമ്പോൾ 2 ഫ്ലോ ലോഗാണ് എനേബിൾ ആയിരിക്കുന്നത്, ഒന്ന് സബ്നെറ്റ് ലെവലും ഒന്ന് വി പി സി ലെവലും. ഞാൻ ആദ്യം ചെയ്തത് സബ്നെറ്റ് ലെവലാണ്, അതുകൊണ്ടാണ് രണ്ടും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ ക്ലൗഡ് വാച്ചിൻ്റെ ലോഗ് ഗ്രൂപ്പിലേക്കൊന്ന് പോവാം. അവിടെ ഇപ്പോൾ ഒരു സെർവറിൻ്റെ ENI മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാനപ്പോൾ എൻ്റെ ECDയിൽ പോയിട്ട് DB സെർവറും കൂടി സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ട് അതിനകത്തേക്ക് ജസ്റ്റ് SSH കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന് ശേഷം അതിൻ്റെ ലോഗും കൂടി ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാനത് DB സെർവറും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ENI ഞാൻ ജസ്റ്റ് CF8 ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ ചെക്ക് ചെയ്തൊക്കെ ഞാൻ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ 2 ENI വന്നെ ഇവിടെ 2 ENI ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്ന് വെബ് സെർവറിൻ്റെ ENIയും അടുത്തത് DB സെർവറിൻ്റെ ENI ആണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിനകത്തേക്ക് SSH ചെയ്തായിരുന്നു. അതിൻ്റെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ ലോഗ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാം, പിന്നെ അത് കുറച്ച് ടൈം എടുക്കും, ക്രിയേറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ SSH അത് എൻ്റെ റിജക്റ്റ് ആയിരുന്നു. എൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ അലോ ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് റിജക്റ്റ് ആയത്. അപ്പോൾ എനിക്ക് ഇത് ബേസ് ചെയ്ത് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഏത് IP എന്നുള്ള IP ഫിൽട്ടർ ചെയ്ത് എന്തെങ്കിലും കണക്ഷൻ റിജക്റ്റ് ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ലോഗ് VPC ഫ്ലോ ലോഗ് വഴി നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലോ ലോഗ് എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആയിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.